എടോ ഓട്ടോറിക്ഷ നിർത്ത്, ഞാൻ ഈ വീട്ടിൽ ഒന്ന് കേറട്ടെ. ഓ പട്ടി ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ആരുമില്ലേ? ഇവിടെ ആരുമില്ല. ഓ അപ്പൊ ആരാകത്ത്? തന്നോടല്ലേ ആരില്ലെന്ന് പറഞ്ഞേ. ഓ ഞാനാ മാവേലി ഒന്ന് തുറക്കൂന്നേ. ഇവിടത്തെ പട്ടി അയച്ചിടുന്നോണ്ട് വേഗം പോവാൻ നോക്കണോ? അതെങ്ങനെ ശരിയാവാനാ? ഞാൻ കൊല്ലത്തിൽ ഒരിക്കലല്ലേ വരുന്നേ. നിങ്ങളെ കാണാതെ അനുഗ്രഹം തരാതെ എനിക്ക് പോവാൻ പറ്റില്ല. ആ വാതിൽ തുറക്ക്, ഞാൻ നരകത്തിനാ വരുന്നേ. ഏ നരകത്തിനോ? ഓ അല്ല, പാതാളത്തിന്ന് മാറിപ്പോയതാ. ഓ കൊറേ പേരായി പാതാളത്തിന്ന് നരകത്തിന്ന്. ഇന്ന് മൂന്നാമത്തെ മാവേലിയ. ഇവിടെ ആരില്ല എന്ന് പറഞ്ഞു ഏതാ പോയേ. ഞാൻ പട്ടി കഴിച്ചു വിടും. ദൈവമേ പെട്ടെന്ന് തോന്നുന്നേ. എടോ ഓട്ടോക്കാരാ വണ്ടി എടുത്തോ, ഇവിടെ പട്ടി ഉറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം. എടോ വേഗം വണ്ടി എടുക്ക്, എന്താ തന്റെ വണ്ടി ഇറങ്ങുന്നില്ലേ. ഇതൊന്ന് തള്ളി തരട്ടെ ഒരു ചേട്ടാ. ഓ തന്റെ ഒരു ഓട്ടോറിക്ഷ എന്താ ഒക്കോ. ആ പോട്ടെ പോട്ടെ. ആ ആളേരി ഇട്ടോ ഇട്ടോ. ഓ പട്ടി കഴിക്കാത്തത് ഭാഗ്യം. എടോ തന്റെ വണ്ടി തന്നെ സ്പീഡല്ലോ, പതുക്കെ പോ. ഇത് ഗ്യാസ് തന്നെ അല്ലേ. എടോ ഇങ്ങനെ പോയാ ചക്രമൊക്കെ ഊരി പോവും. തന്നോടല്ലേ പതുക്കെ പോവാൻ പറഞ്ഞത്. ഇതിന് ബ്രേക്കില്ല ചേട്ടാ. അയ്യോ ദൈവമേ, ഇപ്പൊ തന്നെ നരകത്തിൽ പോകേണ്ടി വരുമോ? ചേട്ടന്റെ കരിനാക്കൊണ്ട് അങ്ങനെ ഒന്നും പറയല്ല ചേട്ടാ. ഓ ഏ ചക്രം ഊരി പോകുന്നു. അയ്യോ എന്റെ പൊണ്ണു ചേട്ടാ, വണ്ടിയിൽ ഇറങ്ങി ഇതിന്റെ ചക്രാ ഊരി പോകുന്നേ. ഓ തന്റെ ഒരു ഓട്ടോറിക്ഷ, ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വീട് പിടിക്കണമല്ലോ വേഗം. ഓ ഇന്ന് ഓണമായിട്ട് ഇതിൽ ഒരു ബസ്സും വരുമെന്ന് തോന്നുന്നില്ല. ഏ അതാരാ? പച്ചോം കാത്തി ഇനി നമ്മുടെ മീനൊക്കെ നേരത്തെ വിറ്റ് പോയി. ഇന്ന് ഓണായിട്ട് വേഗം വീട്ടിൽ ചെല്ല. ഏതാനൊരു ഓട്ടോറിക്ഷ വഴി കിടക്കണത്. അല്ല ഇതെന്താണ് മക്കളെ വഴി പറ്റുപോയാ? ഇതെന്താണ് മാവേലിയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ടല്ല. എടെ ഗോപ ഇയ്യാരുന്നാ? ഇയ്യതാണ് ഈ മാവേലിയുടെ വേഷത്തിൽ കണി കാണിക്കാൻ ഇറങ്ങിയണ. അതിനിത് വിഷുവല്ലോ. എന്നാ പിന്നെ എന്ത് ചെയ്യാനൊരു? ഞാനോ ഞാൻ പ്രജകളെ കാണാൻ ഇറങ്ങിയതാ. തരകത്തിൽ നിന്ന് വന്നതാ. ഓ അല്ല പാതാളത്തിൽ നിന്ന് വന്നതാ. അത് ശരി. ഇപ്പൊ തുടങ്ങി ഈ പ്രാന്തി. ഏ കാതറി എന്റെ കയ്യിലൊന്നും കിട്ടണ്ട. കാലത്ത് തുടങ്ങിയതാ മനുഷ്യന് പട്ടികടയും വെള്ളം കോരി ഒഴിയും. ഇപ്പതാ ഓട്ടോറിക്ഷടോ ചക്ര ഊരിപ്പോയി. ഇനി ഞാൻ എങ്ങനെ വീട്ടിലെത്തുന്നാ? ഈ വിഷമിക്കാണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ഉന്തിമ്പഞ്ചോളിച്ച് പ്രാന്തിക്കഞ്ഞ് കയറിഞ്ഞ് നമ്മൾ ഉന്തി കൊണ്ടാക്കി തരാം. ഇച്ച് വിഷമിക്കണ്ട. എടോ ഓട്ടോക്കാരാ ഈ തിരിച്ചു പോക്കോളി. തിരിച്ചു പോവാനായിട്ട് ചക്രം വേണ്ടേ? ആ അവന്റെ കയ്യിൽ ചക്രവുമില്ല ഒന്നുമില്ല, ഒരു ഓട്ടോറിക്ഷ മാത്രമുണ്ട്. ചി കേരിക്ക് ഗോപ അല്ല നമ്മളുള്ള ഇട്ടല ചക്രമില്ലാത്ത ഓട്ടോറിക്ഷ കൊണ്ട് ഇറങ്ങിക്കുന്നു. പക്ഷേ മരിക്കങ്ങോട്ട് പിടിച്ചിരുന്നോനെ ഗോപ. ആ ശരി ശരി. ഓ നമ്മല്ലോ മാവിലിത്തിയല്ലോ, മുത്തുക്കൊടയത്ത് നമ്മുടെ വണ്ടി കേറിയല്ലോ. നാട്ടുകാരെ ഓടിയായോ മാവേലി വന്നേ, നമ്മളെ മീൻ തട്ടും മാവേലി. എന്നാൽ ഈ മാമൻ ഇത് എന്തിന്റെ കേടാ? മുതലാളിക്ക് വർത്താരാ. അതെ അച്ഛൻ രാവിലെ തന്നെ മാവേലിയുടെ വേഷം കിട്ടി ആരുടെ അടികൊള്ളാൻ പോയതാണാവോ. ഈ മഴയത്ത് ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ഓണത്തപ്പാ കുടവയറ ഓണത്തിൻ കറി എന്തെല്ലാം, മത്തി പൊയ്ച്ചത് ഉപ്പേരി താലത്തോരൻ ചമ്മന്തി. എടോ കാതറി തന്റെ നാവിൽ എന്താ മീൻ വർത്താനം മാത്രമേ വരുള്ളൂ. നമ്മള് പിന്നെ എന്തു പറയാണ്? നമ്മുടെ മീൻമണ്ടി കയറിയിരുന്ന് യാത്ര ചെയ്യാ. മീനെ കുറിച്ച് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാല്. എന്നൊക്കെ പോട്ടെ, നിന്റെ ബിസിനസ് എങ്ങനെ നടക്കണ്? ഓ ഒന്നും പയ്യന്റെ പകയാ. ഇപ്പൊ താലക്ക് ഭയങ്കര ഡിമാൻഡ് അല്ലേ. നമ്മളെ ഉണക്കമീന്റെ ബിസിനസ് ആണ്. ഓ അതിന്റെയാണല്ലേ ഈ നാറ്റം. ഇനി എന്റെ മാവേലിയുടെ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യും? നാട്ടൊക്കെ ഇച്ച് എന്തെങ്കിലും ചെയ്യും. ആ സൂന എന്തൊക്കെയുണ്ട് വിശേഷം? മോനെ പിച്ചു ഈ ശാന്തിനിജി കണ്ടിട്ടുണ്ട്. എന്റെ മാമനാണ് ഗോപൻ. അയ്യോ മാമ ഇതെന്താ മീൻമണ്ടി കയറിയിരിക്കുന്ന കാതർക്ക്? എന്താ മാമനെ വിൽക്കാൻ കൊണ്ടുപോവേണ? ആ നമ്മള് വിൽക്കാൻ കൊണ്ടുപോവാ. മീനെന്തായാലും തീർന്നോയി, മാവേലിനെ വിൽക്കാന്ന് വിചാരിച്ച്. നല്ല മാവേലി വേണമെങ്കിൽ ഇജ്ജി ഒന്നും വാങ്ങിച്ചോ. എന്തൊരു നാറ്റം, ആ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും മനുഷ്യ. ആ ഡ്രസ്സൊക്കെ നാശമാക്കാൻ എടാ പാർക്കറെ അങ്ങേരൊന്ന് പിടിച്ചിറക്ക്. അങ്ങേരി കെണിക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നേ. അപ്പോഴത്തേന് ഇജ്ജി ചാടി വണ്ടി കഴിയാ. നമ്മളെ വണ്ടി വന്ന് ഇറങ്ങരാ. രണ്ടുപേരും ഇറങ്ങിയേ വണ്ടി ചീത്താവും. ആ ഞാനിപ്പൊ ഇറങ്ങാം, എന്നൊന്ന് പിടിച്ചിറക്ക്. ഹോ എന്തൊരു വണ്ടിയാണ്ടോ ഇത്. മീമൻ അടിച്ചിട്ട് മനുഷ്യന് നിക്കാൻ പറ്റണില്ല. നടു വിളിക്കുന്ന തോന്നുന്നേ. മോനെ പിച്ചു മാമനെ പട്ടി അടിക്കാൻ വന്നടാ. മാമനി വല്ല കാര്യമുണ്ടോ? ആൾക്കാർക്ക് അനുഗ്രഹം കൊടുക്കാന്ന് പറഞ്ഞ് മാവേലിയുടെ വേഷം കിട്ടി പോയേക്കാ. ഇപ്പൊ പട്ടികടി കൊണ്ടപ്പോ സമാധാനായില്ലേ. ആ ഡ്രസ്സും കേടായി. ഈ കാതർക്കാക്ക് വല്ല വിവരം ഉണ്ടോ? വല്ല ഓട്ടോറിക്ഷയിലും കയറ്റി വിടാതെ ഞങ്ങൾ എല്ലാരും ഓണക്കോടി എടുത്ത് നല്ല സൂപ്പറായി നിൽക്കുമ്പോ മാമൻ മാത്രം ഒരു തെറ്റുപൊട്ടും ചുറ്റി മാവേലിയാണെന്നും പറഞ്ഞ് ആൾക്കാരെ കാണാൻ ഇറങ്ങിയേക്കാ. അനുഗ്രഹം കൊടുക്കാനാണ് പോലും.
അയച്ചേ ഇപ്പൊ നമ്മളായി കുറ്റക്കാരൻ. നമ്മള് നമ്മളെ വണ്ടിയും കൊണ്ടിട്ട് പോയി തന്നേക്ക. അന്റെ മാമനെ നാലു മണിക്ക് എത്തിയിട്ടേക്ക്. ഓനിതൊരു അസുഖം മോനെ. ക്രിസ്മസായ ഓന് പാപ്പയുടെ ഡ്രസ് കെട്ടിയിറങ്ങണം. ഓനായിട്ടുണ്ടെങ്കിൽ മാവേൽ ഡ്രസ് കെട്ടിയിറങ്ങണം. നാട്ടാരെ തല്ല അവൻ എപ്പോഴും കൊല്ലണം. അതന്നെ അവന്റെ രോഗം. എന്താ മാമ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഓ മതിയായി മോനെ, ഈ കൊട പിടിച്ച നമ്മളൂ. എനിക്ക് നല്ല ക്ഷീണം. ആ കട്ടിലെവിടെ? ഞാനൊന്ന് കിടക്കട്ടെ. ഓ മാവേലി ദേ കട്ടിലിൽ കിടക്കുന്നു, ആരും കാണണ്ട. ദേ നോക്കി മാവേലി കട്ടിലിൽ.